നമസ്കാരം സർ. ചെറിയ ഫിലിപ്പ്, ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഈ മുഖ്യമന്ത്രിയും പി ആർ വർക്ക് എന്ന് പറയുന്നത്. ഒരു പി ആർ വർക്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യാൻ പറ്റുമോ? സി എം അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. സി എം പറഞ്ഞാൽ സി എം ഒന്നും അറിയില്ല എന്ന് പറയണം. അതായത് സി പി എമ്മിനെ സംബന്ധിച്ചോളം ഈ പി ആർ ഏജൻസികളെ രാഷ്ട്രീയ കാര്യങ്ങൾ നൈരോപീകരണത്തിനും അതുപോലെ തന്നെ ഇമേജ് ബിൽഡിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ളത് അടുത്ത കാലത്തെ ഒരു പുതിയ സമീപനമാണ്. അത് പി ആർ ഏജൻസികൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഫസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടിയുടെ നയസമിതി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പാർട്ടിയുടെ നയരൂപീകരണത്തിൽ ആ നയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഒന്ന്. അതോടൊപ്പം തന്നെ പുതിയ നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് പി ആർ ഏജൻസികളുടെ സഹായം തരിക. മൂന്നാമത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും ഇമേജ് വർദ്ധിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് സാധാരണഗതിയിൽ പി ആർ വർക്ക് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിബുദ്ധി ഇല്ലെന്നാണ് പൊതുവെയുള്ള പറച്ച്. കാരണം അത് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ എല്ലാ ആശയങ്ങളും സമാഹരിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം മുഴുവൻ തന്നെ വ്യക്തിബുദ്ധിയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാർ ചക്രവർത്തിമാരുടെ ദുഷ്പ്രണത്തിനെതിരായിട്ട് ലെഞ്ച് നേതൃത്വത്തിൽ അത് ആശയസമരത്തിലൂടെയല്ല, കമ്മ്യൂണിസ്റ്റ് ആശയത്തെക്കാളേറെ അവിടെ ഒരു പട്ടാളക്കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. പിന്നീട് സ്റ്റാലിന്റെ കാലത്താണെങ്കിൽ ഭീകരമായ ഭരണമായിരുന്നു. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ ഇല്ല. പിന്നീട് മാവോയുടെ നേതൃത്വം വന്നപ്പോഴും അവിടെ നാൽപ്പത് സംഘത്തിന്റെ ദുഷ്ചേരികളായിരുന്നു. പിന്നെ കിങ്ങുൾസിംഗ് എന്ന് പറയുന്ന ആൾ നടത്തുന്ന നമ്മുടെ കൊറിയ, അത് കമ്മ്യൂണിസ്റ്റുകാർ അതിരിക്കുന്ന ഒരു രാജ്യമാണെങ്കിലും അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഏകാധിപത്യമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ പാർട്ടിയാണ്. ആ ഏകാധിപത്യ പാർട്ടി ഓരോ കാലങ്ങളിലും തങ്ങളുടെ ആധിപത്യം പുലർത്താൻ വേണ്ടി പല സമയം വികസിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആശയ പ്രചരണം. ആദ്യം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രബല എന്ന് പറയുന്ന ഒരു പത്രമുണ്ടായിരുന്നു. അത് പത്രം മാത്രമല്ലേ ഉള്ളൂ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പത്രമുണ്ടായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഈ പത്രം ഉണ്ടായിരുന്നു. പ്രബോധയുടെ മലയാള പതിപ്പ് നിലയിലാണ് അന്ന് പ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രമുണ്ടായിരുന്നു. ആ പക്ഷെ ആ പത്രങ്ങളിലൂടെ ലേഖനങ്ങൾ എഴുതിയോടൊപ്പം തന്നെ താഴേക്കടയിൽ സ്റ്റഡി ക്ലാസ് നടത്തി, കുടിലും തോറും കയറി ഇറങ്ങി ആശയപ്രചരണം നടത്തി, ജനങ്ങളുടെ ദുഃഖവും ദുരിതം മനസ്സിലാക്കി ഘട്ടം കാപ്പിയും പരിപ്പോടൊക്കെ കഴിച്ച് പോകുന്ന ഒരു ജനകീയ പ്രവർത്തന ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ആ ജനകീയ പ്രവർത്തന ശൈലിയിലൂടെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ ത്യാഗനിർഭരമായ കമ്മ്യൂണിസ്റ്റ് സേവന പാരമ്പര്യത്തെ എല്ലാവരും പ്രകീർത്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ആ ശൈലിയെല്ലാം ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് സോഷ്യലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന മൗലിക ലക്ഷ്യത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മുതലാളിത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ആഗോളവൽക്കരണത്തെ ഉദാരവൽക്കരണം നേർക്കും എന്ന് പറയാറുണ്ടെങ്കിൽ ആഗോളവൽക്കരണം ഉദാരവൽക്കരണ നയങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് അതിന്റെ സൗഭാഗ്യമായി അല്ലെങ്കിൽ ഉദാരണീകരണം ലഭിച്ച ഒരു സൗഭാഗ്യമായ കൈരളി ടി വി ആരംഭിക്കുന്നത്. അതിന് പറയാലും പോയി. അപ്പൊ കൈരളി ടി വി എന്ന് പറയുന്ന ടി വി ആരംഭിച്ചത് തന്നെ മറ്റു സ്വകാര്യ ചാനലുകൾ വരുമ്പോൾ അതിന് മുമ്പാകെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക, ദേശാഭിമാനിയെ കൊണ്ട് മാത്രം സാധിക്കില്ല. അപ്പോൾ മീഡിയ ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും മലയാളത്തിനെയും ആധുനികമാക്കാൻ വളർത്തുന്നതിനൊരു ധാരണയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. അതൊരു ബദലായി ഒരു മീഡിയ മാനേജ്മെന്റ് വേണം, മീഡിയ തലത്തിലുള്ള പ്രവർത്തനങ്ങളോട് മാത്രമേ ആശയപ്പെട്ടിട്ട് സാധിക്കുകയുള്ളൂ. പഴയതുപോലെ ഉണ്ടുവണ്ടി യാത്ര നടത്തി ആശയപ്പെട്ടിട്ട് നടത്തിയാൽ ശരിയാവുകയില്ല എന്ന ഒരു കൺസെപ്റ്റ് അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികാരത്തിൽ വരുന്നതിന് പാർട്ടിയുടെ പത്രങ്ങളോ പാർട്ടി സംവിധാനങ്ങളോ പാർട്ടിയുടെ പ്രചരണ രീതികളോ പോരാ, ആധുനിക മുതലാളിത്ത സംവിധാനത്തിന്റെ ഭാഗമായുള്ള പ്രചരണ ആയുധങ്ങൾ വേണം എന്ന ചിന്ത വളർന്നു വന്നു. ഉദാഹരണത്തിന്, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ദോഷങ്ങളായി നടക്കുന്ന അവിടെ കോർപ്പറേറ്റ് ഹൗസുകളാണ് പിന്നിൽ കോടിക്കണക്കിന് രൂപ മുടക്കുന്നു. അവിടെ നടക്കുന്ന പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡെമോക്രാറ്റിക് പാർട്ടി ആശയം മാത്രമല്ല, പ്രസിഡന്റായി പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ ഇമേജ്, ആ ഇമേജ് ബിൽഡിംഗ് എക്സൈസിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഈ കോർപ്പറേറ്റ് ഹൗസുകളുടെ പി ആർ ഏജൻസികളാണ്. അപ്പോൾ പി ആർ ഏജൻസികൾ എന്ന് പറയുന്നത് കച്ചവട സംസ്കാരത്തിൽ, സ്വകാര്യ സംസ്കാരത്തിൽ ബഹിരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി പരസ്യം പിടിക്കുന്നത് അല്ലെങ്കിൽ അവരെ മാർക്കറ്റ് ചെയ്യുന്നത് ഇത്തരം ഏജൻസികളാണ്. അപ്പൊ പരസ്യ കമ്പോളമാണ്. പരസ്യ കമ്പോളത്തിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു സാധനം വിറ്റഴിക്കുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈ കമ്പോളത്തിലെ ഒരു വിൽപ്പന ചരക്കാക്കി
മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പി ആർ വർക്കുകൾ നടക്കുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറെ നാളുകളായി പി ആർ ഏജൻസികളെ സമീപിക്കുന്നത്. കൈരളി കൊണ്ടോ ദേശാഭിമാനി കൊണ്ടോ ആശയപ്പെടൽ നടത്താൻ സാധ്യമല്ല. നിലനിൽക്കുന്ന മാധ്യമങ്ങളെ തകർക്കുന്നതിന് അത് ആവശ്യമാണ് എന്ന ഒരു നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയത് കൊണ്ടാണ് ഇപ്പോൾ തരംതാണ പി ആർ വർക്കിലേക്ക് പോയിരുന്നത്. ഈ കേരളത്തിലെ ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി ഉണ്ടായി മുഖ്യമന്ത്രി, ആ സമയത്ത് പി ആർ വർക്ക് ഉണ്ടായിരുന്നോ? ഞാൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു ദീർഘകാല കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടി പി ആർ വർക്ക് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷേ സി പി എമ്മിന് വേണ്ടി പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്പ്രദായം ഉണ്ടായ ഇപ്പൊ ചേമാന്യ മാവോ നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു. പീക്കിംഗ് റേഡിയോ, ഇന്ത്യയിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ ചേമാൻ മാവോയുടെ പ്രഭാഷണം കണ്ട് പ്രചരിപ്പിച്ചിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ മുതലാളിത്ത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പി ആർ വർക്ക് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയത് കൊറിയയിലെ ഏകാധിപതിയായ ഭരണാധികാരി കിം ഇൽ സുങ് ആണ്. ഞാൻ 1989 ലോക യുവജനോത്സവത്തിൽ പോങ്യാങ്ങിൽ ഈ കിം ഇൽ സുങ്ങിനെ നേരിട്ട് കാണാനുള്ള അതേടെ വിളിച്ചു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം ഒരു ഫുൾ പേജ് പരസ്യമാണ് കിം ഇൽ സുങ്ങിന്റെ പടം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. ഇതാരാണ് കിം ഇൽ സുങ് എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചെന്നപ്പോഴാണ് അദ്ദേഹം അവിടുത്തെ സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് പറയുന്ന രാജ്യത്തെ ഒരു വലിയ ഭരണാധികാരി അദ്ദേഹം അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുവന്ന് പ്രകീർത്തിക്കുകയാണ്. ആ ലോക യുദ്ധം ഇതാ വരുന്നു മഹാരാജാവ് വൈകാൻ മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പ്രകീർത്തിക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത്രയേറെ ഒരു പ്രചരണം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ലോകമെമ്പാടും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതൊരു തരം പി ആർ വർക്കാണ്. അതായത് ആധുനിക പബ്ലിക്കേഷൻസ് വർക്കും അതുപോലെ തന്നെ പേരിയുടെ സമ്പ്രദായവും പരസ്യ വിപണിയിലൂടെ കൊണ്ടുവന്നത് കിം ഇൽ സുങ് ആണ്. ആ കിം ഇൽ സുങ്ങിന്റെ മാതൃകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സി പി എം പിന്തുടരുന്നത്. മാത്രമല്ല വ്യക്തിപൂജ ഇല്ലായിരുന്നു. വ്യക്തിപൂജ ഇല്ലായിരുന്നെങ്കിൽ പോലും എ കെ ജി വി ബസ്സിനൊക്കെ അവർ വിഗ്രഹങ്ങളാക്കി പ്രദർശിപ്പിച്ചിരുന്നു. മരണശേഷം കൂടുതൽ വിഗ്രഹവൽക്കരണം നടന്നു. പക്ഷേ ശ്രീ പി ആർ ശ്രീ പിണറായി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നേതൃത്വത്തിൽ ജാഥകൾ നടന്നപ്പോൾ ആ ജാഥകളുടെ പ്രചരണത്തിന് വേണ്ടി ഇത്തരം പി ആർ നടത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇലക്ഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന തരത്തിൽ വലിയ ബോർഡുകൾ വന്നു. സാധാരണഗതി ഒരു മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ ആക്കുന്ന പ്രവണത സി പി എമ്മിലില്ല. പാർട്ടി പിന്നീട് തീരുമാനിക്കുകയാണ് അച്യുതാനന്ദനാണോ പിണറായി ആണോ എന്ന് തോൽവിയുണ്ടാകുന്ന സമയത്ത് തന്നെ കേരള മോചന യാത്ര എന്ന ജാഥ നടത്തി അതിന്റെ നായകനായി ഫ്ലക്സ് ബോർഡുകളും ഹോർഡിങ്സും ഒക്കെ വെച്ചു. അത് കഴിഞ്ഞ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം വന്നു. എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം സി പി എം കണ്ടെത്തിയതല്ല, എൽ ഡി എഫ് കണ്ടെത്തിയതല്ല. എങ്ങനെയാണ് ഇത് കണ്ടെത്തിയതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്ക് അറിയില്ല, പാർട്ടിയുടെ സെക്രട്ടറി തങ്ങൾക്ക് അറിയില്ല. അത് പ്രസിദ്ധമായ ഒരു കമ്പനി ഉണ്ടാക്കിയ വാക്കാണ്. അതായത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും. അത് ഈ പരസ്യം കണ്ടിട്ടാണ് എൽ ഡി എഫ് നേതാക്കുന്നത് അറിയുന്നത്. അടുത്ത ഭരണം വന്നപ്പോഴും മുദ്രാവാക്യം വന്നു എൽ ഡി എഫ് ഉറപ്പാണ്, ഇതേ കമ്പനി തന്നെയാണ്. ആ കമ്പനിക്ക് വലിയ സൗഭാഗ്യങ്ങൾ കിട്ടി. ഭരണം വന്നപ്പോൾ അവർക്ക് സർക്കാരിന്റെ മുഴുവൻ പ്രചരണം വിവിധ വകുപ്പുകളുടെ പ്രചരണ കാര്യങ്ങൾ നടത്തുന്ന സൗഭാഗ്യം ലഭിച്ചു. അതിപ്പോ കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ ഒരു പി ആർ ഏജൻസിയായി അല്ലെങ്കിൽ പരസ്യ കമ്പനിയായി മാറി. അപ്പൊ അതിന്റെ ഭാഗമായി അടുത്ത കാലത്ത് ഇപ്പൊ കോവിഡ് വന്നു, പ്രളയം വന്നു. ആ സമയത്ത് പ്രളയവും കോവിഡും ഒക്കെ കേരളത്തിൽ വന്നപ്പോൾ അത് കേരള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കി. പക്ഷെ ആശങ്കയെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ജനങ്ങൾക്ക് രക്ഷിക്കാൻ ഇതാ രക്ഷകൻ എന്ന വീരപരിവേഷം ശ്രീ പിണറായി വിജയൻ ചാർജ് കൊടുക്കുന്നതിൽ ഈ അന്നത്തെ പി ആർ ഏജൻസിക്ക് സാധിച്ചു. അതുകൊണ്ട് ഇന്റർനാഷണൽ ആയിട്ട് തന്നെ റെപ്യൂട്ടേഷൻ കിട്ടി. ശൈല ടീച്ചർക്കാണ് ചില ബഹുമതി കിട്ടിയെങ്കിൽ പോലും ഗവൺമെന്റിന്റെ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് കോവിഡ് വന്നപ്പോൾ ലോകത്തിൽ ഇത്രയും വിശ്വോത്തരമായ ഒരു പ്രതിഭാസം കേരളമാണ് എന്ന ഒരു അവസ്ഥ വന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പേരിൽ നിന്ന് അനുമതികൾ, അതായത് ഗ്ലൗസ് വാങ്ങുന്നതിനും വി പി ആർ കിറ്റ് വാങ്ങുന്നതിനുമുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ അനുമതി പുറത്തു വന്നു. അപ്പോൾ അതിലും വീടും എങ്കിൽ പോലും ഒരു രക്ഷക പരിവേഷം നൽകിക്കൊണ്ട് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ നേതാക്കളെയും ഒക്കെ വളർത്തുന്ന ഒരു വലിയ പി ആർ വർക്ക് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിന്റെ പിന്തുടർച്ച ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ആ പി ആർ വർക്ക് വന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിഭാസം അതല്ല. ഉദാഹരണത്തിന് സി പി എം ആളുകൾ നേതാക്കളുടെ പോലും വ്യക്തിപൂജ നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ ആ അത് മാറി പാർട്ടിയുടെ സെക്രട്ടറി പാർട്ടി നേതാവിന്റെ ഒരു നേതാവിനെ സാധാരണ പാർട്ടിയുടെ സെക്രട്ടറി കീഴിലാണ് മുഖ്യമന്ത്രി, അതാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള നടന്നത്. അദ്ദേഹം കത്തുന്ന സൂര്യനാണ്, കാരണഭൂതനാണ്, അതുപോലെ തന്നെ ക്യാപ്റ്റനാണ്,
ഇരട്ടച്ചങ്കനാണ്. ഇങ്ങനെ വിശേഷണങ്ങൾ കൊണ്ട് പാട്ടിലും ഹാട്ടിലും പാടത്തിലും ഒക്കെ ഇങ്ങനെ വിശേഷം കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് പാട്ടി നേതാക്കന്മാരെ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വൈതാളികന്മാരുടെ സംഘമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇമേജിൽ അല്പം ഇടിച്ചു. കാരണം മുഖ്യമന്ത്രിയുടെ നയങ്ങളാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന ഒരു ഇതിലേക്ക് പാർട്ടി എത്തി. പാർട്ടി സെക്രട്ടറി കൂടിയപ്പോൾ പോലും മുഖ്യമന്ത്രി സ്വീകരിച്ച നയമാണ് കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ മുസ്ലിം പ്രീണന നയമാണ്. അതായത് പൗരത്വ നിയമത്തിലും അതുപോലെ നമ്മുടെ പാലസ്തീൻ പ്രശ്നത്തിലുള്ള നിലപാടാണ് കോൺഗ്രസ് നിലപാടോ തന്നെയായിരുന്നു. പക്ഷെ കോൺഗ്രസ് അത് മര്യാദയ്ക്ക് പറഞ്ഞു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് റെസിസ്റ്റൻസ് തോന്നും. അതുകൊണ്ട് അധികം അമിതമായ മുസ്ലിം പ്രീണനത്തിനുള്ള തിരിച്ചടി എന്ന നിലയിൽ പാർട്ടി ഗ്രാമങ്ങൾ ഒഴിച്ചു പോകുന്ന അവസ്ഥ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എമ്മിന് ഉള്ളിൽ കൈ കുറേ ആളുകളായിട്ട് വെടുതഗതയായ കുറേ നേതാക്കന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി നടിക്കാൻ നല്ല വഴിയാണിത് എന്ന് ഉപയോഗിച്ചുകൊണ്ട് അവര് പരസ്യമായി പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ പോലും രഹസ്യമായി ഇങ്ങനെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ സ്വീകരിച്ച രാഷ്ട്രീയ നയം എന്ന് പറഞ്ഞിട്ടെങ്കിൽ വർഗീയ പീഡന അടവുകൾ ആ നയം തെറ്റി എന്ന് തോന്നാൻ വന്നപ്പോൾ അതെങ്ങനെയെങ്കിലും കുട്ടിക്കരണം പറഞ്ഞ് വേറെ നയത്തിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടിയുള്ള ഉപാധികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണത് വിദ്യയാക്കി കിട്ടിയ ഒന്നാണ് ഹിന്ദുവിലെ ഇന്റർവ്യൂ. ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രമാണ്. ഹിന്ദു എന്ന പേരുണ്ടെങ്കിൽ പോലും അതൊരു ഹൈന്ദവ പത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു ഔന്നത്യം പുലർത്തുന്ന പത്രമാണെന്ന് തന്നെ അതിന് ക്രെഡിബിലിറ്റിയുണ്ട്. അപ്പം ഹിന്ദു എന്ന പത്രത്തിൽ ഒരു ഇന്റർവ്യൂ കേരളത്തിൽ ഹിന്ദുവിലെ ലേഖന്മാരില്ലാത്തതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ അധികം ഇന്റർവ്യൂ കൊടുക്കാറില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഹിന്ദു പത്രത്തിന്റെ ലേഖൻ തിരുവനന്തപുരം ലേഖൻ ചെന്ന മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കും. അതിന് പ്രയാസവുമില്ല. പക്ഷേ ഡൽഹിയെ ലേഖിക വന്ന് രണ്ട് പി ആർ ഏജൻസികളുണ്ട്. ഒരു പി ആർ ഏജൻസിയുടെ ചീഫ് മറ്റൊരു സുഹൃത്ത് അദ്ദേഹവും റിലയൻസ് കമ്പനിയുമായി ബന്ധമുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി. വന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇന്റർവ്യൂ പറഞ്ഞതോ പറഞ്ഞതില്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇതൊരു വിവാദമായപ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഹിന്ദു പത്രമാണ് സത്യം പറഞ്ഞാൽ പി ആർ ഏജൻസിയുടെ കാര്യം പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു പത്രത്തിന്റെ അധിപന്മാരാണ് പി ആർ ഏജൻസിയുടെ താല്പര്യമനുസരിച്ചാണ് ചേർത്തതെന്നുള്ള പറയുന്നത്. അപ്പോൾ പി ആർ ഏജൻസിയെ നിയമിച്ചതും ഒരു കൂടദശത്തോടെയായി. അതായത് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് അവിടെ അതിന്റെ വൈകാത്ത വ്യക്തമാണ്. മലപ്പുറം കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് എന്നും അവിടെ കേസുകളാണെന്നും മുഖ്യമന്ത്രി അൻവർ ഉദ്ദീൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ബോധപൂർവമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധപൂർവമല്ലേ. അതിനുശേഷം പിന്നീട് പറഞ്ഞപ്പോൾ ഈ ഹിന്ദു മതം വന്നപ്പോൾ ആദ്യം വലിയ കൈമാറ്റി ഇല്ലെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ഒരു പുതിയ നയത്തിന്റെ രൂപീകരണമാണെന്ന് മനസ്സിലായി. അത് കൂട്ടി വായിച്ചു. തുടർച്ചയായിട്ടുള്ള ആർ എസ് എസുമായുള്ള ബന്ധം ഇനിയും നാളെ രാഷ്ട്രീയമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പഴയ നയ തിരുത്തണം, ഭൂരിപക്ഷ വർഗീയത സ്വീകരിക്കണം. അങ്ങനെ സി പി എമ്മിന്റെയും നേതാക്കന്മാരുടെയും മൂശയിൽ ഉടലെടുത്ത ഒരു സംഭവം കേരളത്തിന് പുറത്തുള്ള ഒരു പത്രത്തിലൂടെ കൊണ്ടുവന്ന് ദേശീയ പ്രാധാന്യം ഹിന്ദു പത്രമാകുന്നതുകൊണ്ട് അത് ഹിന്ദുത്വത്തിന്റെ പ്രചാരങ്ങൾ കാണുമല്ലോ. കേരളത്തിൽ പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബോധപൂർവമായി തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഹിന്ദു പത്രം തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്തിരിക്കുന്നത്. കാരണം ഹിന്ദു പത്രം ആണ് പറഞ്ഞിരിക്കുന്നത് പി ആർ ഏജൻസിയെ കുറിച്ച്, വേറെ ഒന്നുമല്ല. ഹിന്ദു പത്രം ക്ഷമാപണം നടത്തിയത് ശരിയാണ്. ക്ഷമാപണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരുത്തത് കൊണ്ട് അതോട് അതിനെ പറഞ്ഞെങ്കിൽ പോലും തങ്ങൾ കൊടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ സെപ്റ്റിക്കായി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് ഇതിന്റെ മൂല കാരണങ്ങളെയാല് ഇതിന്റെ പിന്നിലായ എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. സി പി എം കുറെ നാളുകളായി സ്വീകരിച്ചു തരുന്ന ഒരു നയം അത് മാറ്റി വേറെ നയം രൂപീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സംഭവം അത് വെളുക്കാൻ ധരിച്ചത് പാണ്ടായി എന്ന അവസ്ഥ വന്നതാണ് സത്യം. ഇങ്ങനെ പലപ്പോഴും സി പി എം നയം മാറ്റാറുണ്ട്. പണ്ട് പിന്നോക്ക രാഷ്ട്രീയമായിരുന്നു. അതായത് ഇടവ ദളിത് വിഭാഗങ്ങളെ മുൻനിർത്തിയാണ് ആദ്യകാലങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റുണ്ടായപ്പോൾ മുസ്ലിങ്ങളെ പിടിക്കണം, അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടായത്. മുസ്ലിം ലീഗ് വിരമിച്ചപ്പോൾ അവർക്ക് അവർ ഒറ്റപ്പെടുന്ന അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനെ വീണ്ടും പിടിക്കണമെന്നൊരു ചിന്തയിലേക്ക് നയനാലും എം പി നാഗരും എത്തി. അപ്പോൾ ആ നയത്തോട് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് ഇ എം എസ്. അപ്പോഴാണ് കോൺഗ്രസ് ഗവൺമെന്റ് മുസ്ലിങ്ങളെ കൂടുതൽ പീഡിപ്പിക്കുന്നു, മുല്ലയ്ക്ക് മുക്കറയ്ക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇ എം എസ് വാദം ഉണ്ടാക്കി. അന്ന് മാർപ്പാപ്പ വന്നപ്പോൾ തിരുവനന്തപുരത്തെ ആറാട്ട് കടവിൽ, അതായത് ശംഖുമുഖത്ത്,
ചേജിട്ടു എന്നതിന്റെ പേരിൽ ആറാട്ടക്കടവിൽ പരിശുദ്ധമായ ആറാട്ടക്കടവിൽ ബാർപ്പാപ്പയെ കൊണ്ടുവന്നു. അത് വലിയ ഇഷ്യൂ ആക്കി. അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതായത് കരടായിരുന്നു അന്നത്തെ യു ഡി എഫ് കൂടുതൽ വളരെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കാരെ വാളിക്കെത്തി. ആ ഹിന്ദുക്കാരെ വാളിക്കെത്തിക്കൊണ്ടാണ് എം വി രാഘവന്റെ പേരിൽ പാർട്ടി പ്രശ്നമുണ്ടായിട്ടും 87 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് 14 സീറ്റും 13 സീറ്റും സി പി എം കിട്ടി, കൊല്ലത്ത് കിട്ടി. അപ്പൊ തിരുവിതാംകൂറിൽ ഭൂരിപക്ഷ വർഗീയ ആളുകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊണ്ട് ഈ ഭൂരിപക്ഷ വർഗീയ താഴ്ന്നു. ജില്ലാ കൗൺസിൽ ഇലക്ഷൻ 90 വന്നപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഇഷ്യൂ അന്ന് ലോക പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈനാണ്. അപ്പൊ സദ്ദാം ഹുസൈനും ബുഷും തമ്മിലുള്ള പോരാട്ടം വെടിവയ്പ്പും ഒക്കെ നടന്നത്. അപ്പോൾ ജില്ലാ കൗൺസിലുള്ള പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സദ്ദാം ഹുസൈനും പങ്കുമില്ല, ബുഷനും പങ്കില്ല. പക്ഷെ ഇ എം എസ് പ്രഖ്യാപിച്ചു ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രശ്നം നിങ്ങൾ സദ്ദാം ഹുസൈന്റെ കൂടെയാണോ ബുഷിന്റെ കൂടെയാണോ. അത് കോൺഗ്രസ്സുകാർ അത് തമാശയായിട്ട് എടുത്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാ ജില്ലാ കൗൺസിലിലും സീറ്റും ജയിച്ചു. മുസ്ലിം വോട്ട് കൂട്ടത്തോടെ പറഞ്ഞു. അടുത്ത കഴിഞ്ഞപ്പോൾ മുസ്ലിം തിരിച്ചു വിടും. അപ്പൊ കോൺഗ്രസ് കിട്ടി. പിന്നീട് കെ കരുണാകരൻ എ കെ ആന്റണി വന്നപ്പോൾ ഹിന്ദുക്കളെ പ്രകടിപ്പിക്കുന്ന ദേശീയ അങ്ങനെ മാറി 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 വർഗീയതകളെ തലൊഴിപ്പിക്കുന്ന ഒരു അടവ് നയം. ഇതിനെ അവർ പൊടുത്തിയ പേരാണ് അടവ് നയം. അപ്പൊ അടവ് നയത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും അധികാരത്തിൽ വരുന്നത്. ആ അടവ് നയം ഫലപ്രദമായി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പിണറായി വിജയം ചെയ്തു. ഇനി അടുത്ത അടവ് നയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിനടുത്തയിലാണ് ഈ പറയുന്ന ഹിന്ദു പ്രശ്നത്തിന്റെ പേരിൽ വിവാദം ഉണ്ടായത്. അത് എങ്ങനെയാണ് കേരളത്തിൽ സാമുദായിക പ്രശ്നം ഉണ്ടാകുന്നത്? വർഗീയ വിഭജനം ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. നഗ്നമായ വർഗീയ കളിയാണ്. പക്ഷേ ഈ നഗ്നമായ വർഗീയ കളി സി പി എം തലകുറ്റി താഴെ വീഴാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം.